ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടിരിക്കുന്നത് ഒരു ഓഫ് റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ കൊണുക്കുമല എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് നമ്മൾ ഇന്ന് ഓഫ് റോഡ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇത് മൂന്നാറുള്ള ചിന്നക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു കൊണുക്കുമല. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ 2400 ആണ് നമ്മളടുത്തു നിന്ന് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ജീപ്പുകാരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ താമസിച്ചിരുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ജീപ്പിൻ്റെ ഒരാളുകളാണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 4:30 നമ്മളോട് വരാൻ പറഞ്ഞിരുന്നത്. 4:30 ജീപ്പ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഈ ടീ ഫാക്ടറിയിൽ കൂടെ ഓഫ് റോഡ് കയറുകയാണ്. അപ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരു 10-15 മിനിറ്റൊക്കെ ഓഫ് റോഡ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഓഫ് റോഡ് ഇഷ്ടമുള്ള ആളുകൾ മാത്രം ശരിക്കും ഈ കൊളുക്കുമലയിലേക്ക് കയറുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഏകദേശം 1 മണിക്കൂറോളം ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളെ ഇപ്പോൾ 10-15 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത്രയല്ലേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ വലിയ കാര്യത്തിന് ചാടി കയറി, പക്ഷേ ഭയങ്കര വലിയൊരു ഓഫ് റോഡായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മല കയറുകയാണ്. മല കയറി മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു കുറച്ചും കൂടെ നടക്കാൻ നമുക്ക് 1°C കേട്ടോ നമ്മൾ ഈ നടക്കുന്നത്. ഏകദേശം -1 ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി, നമുക്ക് കയറാൻ തന്നെ പറ്റില്ല. ഇത്രയും കാറ്റും ഇത്രയും തണുപ്പുമായിരിക്കുന്നു, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. മുകളിൽ കയറി ചെന്ന് സൺറൈസ് ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. അതാണ് ആ ഒരു ഓറഞ്ച് ഷെയ്ഡ്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഏകദേശം ഒരു 100-150 വണ്ടികളോളം നമ്മളുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള ആളുകൾ കംപ്ലീറ്റും തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ഈ വീഡിയോ എടുത്തിരുന്നത് 31st, അതായത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൺറൈസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കാണാനായിട്ടാണ് നമ്മൾ ന്യൂ ഇയറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അമ്പോ, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് നമ്മുടെ ക്ലൗഡ്സൊക്കെ കാണാം ആ താഴെ കാണുന്നത്, അതിൻ്റെ മേളിലാണ് നമ്മളിപ്പോൾ സൺറൈസ് കാണുക. അത്രയും അതിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മീശപ്പുലിമല ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാനും പറ്റും കേട്ടോ. ഇതൊരു ഭംഗി നേരം വെളുത്ത് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അടിപൊളിയല്ലേ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ച് എന്തായാലും നിങ്ങളെ കാണിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കൊണുക്കുമലയിൽ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോവാ. കുട്ടികളായിട്ട് കയറുന്നവർ ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്. ഈ പറഞ്ഞ പോലെ 1 hour ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ആ ഓഫ് റോഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് നിറച്ച ആൾക്കാരായിരുന്നു. നമ്മൾ ഒരാൾ തെറ്റിയ നമ്മളെല്ലാവരും താഴേക്ക് വീഴുന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അറ്റത്തറ്റത്ത് നിരന്നിരുന്ന് നിൽക്കട്ടെ എല്ലാവരും. പക്ഷേ ഭയങ്കര കെയർഫുള്ളായിരുന്നു, എല്ലാവരും ഭയങ്കര സഹകരണമായിട്ടാണ് നിന്നത്. നല്ല കാറ്റായിരുന്നു, ഭയങ്കര തണുപ്പ്. നമ്മൾ എൻ്റെയൊക്കെ കണ്ണൊക്കെ വിളറി അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത്, അത്രയും തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും തണുപ്പ് എക്സ്പെക്ട് ചെയ്തില്ല. ഇത് നമുക്ക് ഉച്ചയ്ക്കും ഒക്കെ പോവാട്ടോ, ഉച്ചയ്ക്ക് പോകണമായിരിക്കും. പക്ഷേ ഈ ഒരു വ്യൂ കിട്ടണമെങ്കിൽ എന്തായാലും നമ്മളൊരു 4:30-5 മണിക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സൺ ദാ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഈ സൺറൈസ് എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യുക. Okay, bye-bye.